പാലക്കാട് തച്ചമ്പാറയിൽ ചികിത്സാ സഹായ പിരിവിൽ നടത്തിയ പണം തട്ടിയതായി പരാതി ഉയർന്ന സംഭവത്തിൽ പിരിവ് നടത്തിയതായി സമ്മതിച്ച് സിപിഎം. സിപിഎം തച്ചമ്പാറ എൽസി സെക്രട്ടറിയാണ് പണപ്പിരിവ് നടത്തിയത് സമ്മതിച്ചത്. പരാതിക്കാരനായ കുമാരൻ പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചതിനാലാണ് പണം നൽകാതിരുന്നതെന്നും വിശദീകരണം. അതേസമയം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു പിരിവ് നടത്തിയിട്ടേയില്ല എന്നായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം ഷാജ് മോഹൻ ജനം ടിവിയോട് പ്രതികരിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. നേരത്തെ തന്നെ സിപിഎം ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയിരുന്നു എന്നുള്ള വിവരം ജനം ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ പണപ്പിരിവ് നടത്തിയിട്ടും ആ കുടുംബത്തിന് ശരിയായ രീതിയിലുള്ള സഹായം ഒന്നും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഷാജ്മോഹൻ എന്നയാൾ പ്രതികരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. പണം പിരിവ് നടത്തിയിട്ടേയില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. എങ്ങനെയാണ് മറ്റു വിശദാംശങ്ങൾ? സിപിഎമ്മിന്റെ തച്ചമ്പാറ എൽ സി സെക്രട്ടറി കെ കെ രാജന്റെ പേരിലുള്ള പ്രസ്താവനയിലാണ് ചികിത്സാ സഹായത്തിനായി പണം വിളിച്ചതായി സമ്മതിച്ചിരിക്കുന്നത്. 2020 പാർട്ടി പ്രവർത്തകൻ കുമാറിന്റെ മകൾ അശ്വതിക്ക് തീപ്പൊള്ളലേറ്റപ്പോൾ പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാസമായി 14,000 രൂപ സ്വരൂപിച്ചു എന്നാണ് എൽ സി സെക്രട്ടറി പറയുന്നത്. തുടർന്ന് പണം നൽകാൻ വേണ്ടി ആശുപത്രിയിലേക്ക് തിരിക്കുമ്പോഴാണ് പെൺകുട്ടി മരിച്ചതായി അറിയുന്നത്. അതിനുശേഷം മരണാനന്തര ചടങ്ങുകളിൽ ഉൾപ്പെടെ തങ്ങൾ പങ്കെടുത്തിരുന്നു. പിന്നീട് പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്ന വരന്റെ വീട്ടുകാരുമായുള്ള പ്രശ്നം തങ്ങൾ പരിഹരിച്ചു. കൂടാതെ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി പ്രദേശത്തെ ഒരു മറ്റൊരു യുവാവാണെന്ന് ഈ കുമാരൻ പറയുകയും ആ യുവാവിനെതിരെ കേസെടുക്കണമെന്ന് കുമാരൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ കേസെടുക്കാനാവില്ല എന്ന് പാർട്ടി വ്യക്തമാക്കി. ഇതോടെ കുമാരൻ പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ആരോപണം ഉയർത്തി. അതുകൊണ്ടാണ് പണം നൽകാതിരുന്നത് എന്നാണ് എൽ സി സെക്രട്ടറി പറയുന്നത്. നിലവിലായാലും തിരിച്ച പണം ബ്രാഞ്ച് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നും പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് എന്ന് എൽ സി സെക്രട്ടറി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലോക്കൽ കമ്മിറ്റി അംഗം ഷാജ്മോഹനോട് സംസാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞത് ഇത്തരത്തിലൊരു പിരിവ് നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. ഏതായാലും വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം, പ്രത്യേകിച്ച് ഈ കുമാരൻ എന്ന അച്ഛൻ പറയുന്നത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പണം പിരിവ് നടത്തി അത് കൃത്യമായി തങ്ങൾക്ക് തരാതെ അവർ അതിനെ അവരുപയോഗിച്ചു അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണമാണ് കുമാരൻ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഈ പെൺകുട്ടിയുടെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നതായാലും ഇപ്പോൾ എൽ സി സെക്രട്ടറി സമ്മതിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ആ പണം നൽകാതിരുന്നത് ഈ കുമാരൻ എന്ന പ്രവർത്തകൻ പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് എൽ സി സെക്രട്ടറി ഈ വിഷയത്തിൽ പറയുന്നത്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണപ്പിരിവ് നടത്തിയിരുന്നില്ല എന്ന് പറയുമ്പോഴും പരാതിക്കാരൻ പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉയർത്തിയതിനോട് കൂടി തന്നെ പാർട്ടി അപ്പോൾ നൽകിയ വാഗ്ദാനം നൽകിയ പണം നൽകാതെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വാഗ്ദാനമാണ് ഈ സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ മരണാനന്തര ചടങ്ങുകളിൽ വരെ പങ്കെടുത്ത് എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്നുള്ള രീതിയിൽ പണപ്പിരിവ് നടത്തുകയും എന്നാൽ അവസാനം അവർക്കെതിരെ തിരിഞ്ഞു എന്നുള്ള ഒരു സൂചന ലഭിച്ചതോടുകൂടി ആ പണം സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ലേ ഇപ്പോൾ സിപിഎം പിന്തുടരുന്നത്? തീർച്ചയായും ഈ വിഷയത്തിൽ 2020 പെൺകുട്ടിക്ക് പൊള്ളലേറ്റപ്പോൾ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ വേളയിലാണ് ഇവർ പ്രദേശത്ത് പണപ്പിരിവ് നടത്തിയത്. പാർട്ടി മെമ്പർമാരിൽ നിന്നായിരുന്നു പണം പിരിച്ചത് എന്നുള്ളതാണ് എൽ സി സെക്രട്ടറി തന്നെ പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തി ആ പെൺകുട്ടി മരിച്ചുവെങ്കിൽ പോലും ആശുപത്രിയിൽ വലിയൊരു തുക നൽകേണ്ടത് ഉൾപ്പെടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി സഹായിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് നേരത്തെ കുമാരൻ കഴിഞ്ഞ ദിവസം ഞാൻ ടിവിയോട് പറഞ്ഞത്. പക്ഷെ ആ വേളയിലൊന്നും പാർട്ടി സഹായിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടി പിന്നീട് പറയുന്നത് പാർട്ടിക്കെതിരെ അതുപോലെ തന്നെ പാർട്ടി നേതാക്കൾക്കെതിരെ കുമാരൻ ആരോപണം ഉയർത്തിയതുകൊണ്ട് ആ പണം തങ്ങൾ നൽകാതിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ആ പണം അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അക്കൗണ്ടിലുണ്ട്. ആ പണം മറ്റ് ആളുകൾക്ക് തിരികെ നൽകേണ്ടത് അതിനെ കുറിച്ചൊക്കെ പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും കുമാരൻ ഈ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും ഉൾപ്പെടെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ 3 മാസമായിട്ടും കുമാരന്റെ പരാതിയിൽ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഒന്നും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയോട് വിഷയം ആരാഞ്ഞിരുന്നു. ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലൊരു മറുപടിയായിരുന്നു ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഇങ്ങനെ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല, അത് വിഷയം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിനു വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നെല്ലാമാണ് ജില്ലാ
വിഭാഗത്തെ പറയുന്നത്. അതേസമയം ഈ സിഗ്നമിന്റെ തന്നെ എതിർ വിഭാഗം പറയുന്നത് ഈ പാർട്ടിയെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുമാരൻ നൽകിയ പരാതിയെ ഒതുക്കി തീർത്തു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ വിഷയത്തിൽ ഏതായാലും കഴിഞ്ഞ ദിവസം ലോക്കൽ കമ്മിറ്റി അംഗം തങ്ങളെ ജീവിതത്തിൽ തിരിവേ നടത്തിയില്ല എന്നായിരുന്നു നമ്മൾ ജനം ടി വിയോട് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഏതായാലും തിരിവ് നടത്തിയെന്ന് സംബന്ധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ സി സെക്രട്ടറി പണപ്പിരിവ് നടത്തിയെന്ന് സംബന്ധിച്ചിരിക്കുന്നു. എന്നാൽ മറ്റൊരാൾ ഷാജ്മോഹൻ എന്നയാൾ പറയുന്നത് പണപ്പിരിവ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ താഴ്ന്ന ലോക്കൽ കമ്മിറ്റിയിലുള്ള ഒരാൾ തന്നെ സത്യം തുറന്നു പറയുമ്പോൾ ഷാജ്മോഹൻ ഇത്തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ ഏത് തരത്തിലുള്ള നടപടിയിലേക്കാണ് സാധ്യത ഇത്തരത്തിലൊരു വിവാദമായ സാഹചര്യത്തിൽ? സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും ഇനി ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവണം എന്നുള്ളതാണ് കുമാരൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുമാരൻ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുന്നില്ല. ഇപ്പോഴും താൻ അടിയുറച്ച പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിലൊരു നടപടി എടുക്കണം എന്നുള്ളതാണ്. ഈ പണം ആരിൽ നിന്നാണ് പിരിച്ചത്, ആ പണം തിരികെ ആളുകൾക്ക് തന്നെ നൽകണം എന്നുള്ളതാണ് കുമാരന്റെ ആവശ്യം. ഏതായാലും അത്തരത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഉൾപ്പെടെ നൽകിയ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് കുമാരൻ കരുതുന്നത്. അരുൺ, തുടരുക. ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായ പണപ്പിരിവ് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗം സമ്മതിച്ചതായാണ് പറയുന്നത്. എന്നാൽ ഷാജ്മോഹൻ എന്നയാൾ ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ള വ്യത്യസ്ത അഭിപ്രായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഇത്തരം തട്ടിപ്പുകള് സി പി എമ്മിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും നടത്തുന്ന ഇത്തരം തട്ടിപ്പുകള് കേരളത്തിൽ ഇപ്പോ വ്യാപകമായിരിക്കുകയാണ്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട്, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകള്, അങ്ങനെ വിവിധ തരത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ ധനസഹായങ്ങളെല്ലാം വ്യാപകമായിട്ട് തട്ടിയെടുക്കുന്ന ഒരു പതിവ് സി പി എമ്മിന്റെ ഭരണത്തിന്റെ കീഴിൽ കേരളത്തിൽ തഴച്ചു വളർന്നിരിക്കുക. ഇത്തരത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് പിരിക്കുന്ന കളക്ട് ചെയ്യുന്ന ധനസഹായം പോലും തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും അധപതിച്ചു പോയിരിക്കുകയാണ്. സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് പരാതി ലഭിച്ചാലും പാർട്ടി കോടതി, പാർട്ടിയുടെ പോലീസ് അന്വേഷിക്കുക, പാർട്ടി കോടതി അതിന് തീരുമാനം എടുക്കുക എന്നതിൽ കവിഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ എടുക്കേണ്ട നിയമപരമായിട്ടുള്ള യാതൊരു നടപടിയും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഈ ഇത്തരം തട്ടിപ്പുകൾക്കെതിരായിട്ട് സി പി എം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഈ ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് പോലീസിൽ പരാതി നൽകി ഇത്തരം പൈസ തട്ടിയെടുത്ത ആളുകൾക്കെതിരായിട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കുകയാണ് സി പി എം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടത്. മറിച്ച് സി പി എം സ്വീകരിക്കുന്നത് സി പി എമ്മിന്റെ രീതിയിൽ അന്വേഷണം നടത്തുക, സി പി എമ്മിന്റെ കോടതിയിൽ തീരുമാനം എടുക്കുക എന്നുള്ള രീതിയിലേക്ക്, പാർട്ടി കമ്മിറ്റിയിൽ തീരുമാനം എടുക്കുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ കാര്യങ്ങൾ മാറിയിരിക്കുക. ശരിയാണ് കൃഷ്ണകുമാർ, ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞത്. ഇപ്പോൾ എന്താ പാർട്ടി തന്നെ അവരുടെ തീരുമാനം എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ പ്രതികരിച്ചതിന്. നിയമപരമായ രീതിയിലേക്ക് ഒരു തരത്തിലുള്ള അഴിമതിയോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോ പുറത്തു വരുന്നില്ല, പകരം അത് പാർട്ടിയിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് തുടരുന്നത്. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി തന്നെ എല്ലാം തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവർ തന്നെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം പിരിച്ച് പണം തട്ടിപ്പ് നടത്തി ശേഖരിക്കുന്നു, അതിനുശേഷം പാർട്ടി നിലപാട് എടുക്കട്ടെ എന്നുള്ള സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ടി തന്നെ അത് ഒതുക്കി തീർക്കുന്ന ഒരു സാഹചര്യം അല്ലേ കാണുന്നത്? അത്തരത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും വിഷയം 3 മാസത്തിലേറെ കഴിഞ്ഞു, പക്ഷെ അത് ഒതുക്കി തീർത്തു എന്ന തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് സത്യംപാറയിലെ സി പി എമ്മിന്റെ ഒരു ഭാഗത്തിൽ നിന്നും ഉയരുന്നത്. ഏതായാലും സി പി എമ്മിന് ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വിഭാഗം ഈ പാർട്ടിയുടെ അവിടുത്തെ സത്യംപാറയിലെ ലോക്കൽ കമ്മിറ്റിയിലെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അതേസമയം മറ്റൊരു വിഭാഗം ഈ കുമാറിന്റെ പിന്തുണയുമായും രംഗത്തുണ്ട് എന്നുള്ളതാണ്. കുമാറിന്റെ പിന്തുണയായിട്ടുള്ള ആളുകൾ പറയുന്നത് വലിയൊരു അനീതിയാണ് ഈ വ്യക്തി നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. കാരണം സ്വന്തം മകളുടെ ചികിത്സാർത്ഥം ഒരു പണപ്പിരിവ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു, പിന്നീട് ആ പണം കൃത്യമായി നൽകുന്നില്ല, അത് എവിടെയെന്ന് പോലും അദ്ദേഹത്തിന് അറിയാത്ത സ്ഥിതി. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജനം ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പോലുമാണ് അതിൽ 14,000 രൂപ പിരിവ് എടുത്തിരുന്നതെന്നും ആ 14,000 രൂപ
പിന്നീട് പാർട്ടിക്കെതിരെ പാർട്ടി നേതാക്കൾക്കെതിരെ ഈ കുമാറിന് ആരോപണം ഉയർത്തിയ കാരണത്താലാണ് കൊടുക്കാതിരുന്നത്. ആ പണം ഇപ്പോഴും ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലുണ്ട് എന്ന് ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ട് ഈ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തി. ഏതായാലും വിഷയത്തിൽ ഇനി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും എല്ലാം ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചും അതല്ലെങ്കിൽ വീണ്ടും ഇതിനെ ഒതുക്കി തീർക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതെല്ലാം ഏതായാലും വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്നതായിരിക്കുമെന്നാണ് കരുതുന്നത്. അരുൺ, ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ നിയമപരമായ രീതിയിലേക്ക് പരാതിക്കാരൻ പോകാൻ സാധ്യതയുണ്ടോ? നിയമപരമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് കുമാരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കാരണം താൻ 35 വർഷമായി സിപിഎമ്മിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ തനിക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നീതി കിട്ടുമെന്ന് ഇപ്പോഴും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ നിലവിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അനീതിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനുകൂല നടപടി ഉണ്ടാവും എന്നുള്ളതാണ് കുമാരൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിൽ വ്യക്തമാണ്. അരുൺ, പാലക്കാട് തച്ചമ്പാറയിൽ ചികിത്സാ സഹായ പിരിവ് നടത്തി പണം തട്ടിയതായി പരാതി ഉയർന്ന സംഭവത്തിൽ പിരിവ് നടത്തിയതായി സമ്മതിച്ചിരിക്കുകയാണ് സിപിഎം. സിപിഎം തച്ചമ്പാറയിൽ സി സെക്രട്ടറിയാണ് പണപ്പിരിവ് നടത്തിയതായി സമ്മതിച്ചത്. കുമാരനടക്കം ഇപ്പോൾ പാർട്ടി ശരിയായ രീതിയിൽ ഒരു നിലപാടെടുക്കുമെന്നുള്ള രീതിയിൽ തന്നെ തുടരുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറുകയാണെങ്കിൽ സഹായം തേടിയേക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഷാജുമോഹൻ പ്രതികരിച്ചത് ഇത്തരത്തിലൊരു പിരിവ് നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. പ്രതികരിച്ച അംഗങ്ങൾക്കും അതുപോലെ തന്നെ അരുൺ ആലത്തൂരിനും നന്ദി.